വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഇന്നത്തെ വ്ളോഗ് കൂടുതൽ ആലോചിക്കാതെ ചെയ്തൊരെണ്ണമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു കുക്കിംഗ് സെയിൽ നടക്കുകയാണ് ഇറ്റ്സ് കോൾഡ് കുക്ക് ആലി ആൻഡ് ഈ സെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ കുട്ടികളും അല്ല മെജോറിറ്റി കുട്ടികളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ഫുഡ് സെയിലാണ് അവർ സ്വന്തമായിട്ട് ഓരോ ഐറ്റവും ഉണ്ടാക്കിയിട്ട് അതിനെ ഇന്ന് താഴെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലോബിയിൽ സെയിലിന് വെക്കുകയാണ് അപ്പം ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ തോട്ട് ആൻഡ് എ വണ്ടർഫുൾ കോസ് അപ്പം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാ മെമ്പേഴ്സിനും ഫുൾ സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ ഇപ്പോൾ എനിക്ക് താഴേക്ക് പോയി ആ സെയിലിൻ്റെ സംഭവങ്ങളൊക്കെ യുനോ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുക്കാൻ പോകണം സോ യു ഗൈസ് ഷുഡ് കം വിത്ത് മീ ആൻഡ് സീ വാട്ട് ദി കിഡ്സ് ഹാവ് ഡൺ ഇൻ ദി അപ്പാർട്ട്മെൻറ്റ് എനിക്ക് ട്രൂലി തോന്നുന്നത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയ ഒരു കാര്യമാണ് ഞങ്ങളിൽ നിന്നും യാതൊരു ഹെൽപ്പും ചെയ്യാതെയാണ് അവരിതൊക്കെ ചെയ്തിരിക്കുന്നത് സോ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് എന്തിനാണ് പോകുന്നത് നിങ്ങളെയും കൂടെ കൊണ്ടുപോയാലോ സോ ജോയിൻ മീ ബട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ സെയിലിലൂടെ അവർ റേസ് ചെയ്യുന്ന ഫുൾ ഫണ്ട്സ് അവർ ഡൊണേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ സി എംസ് ഫണ്ടിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നല്ല കോസിലേക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം സോ എനിവേ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് വേർ ദ സെയിൽ ഈസ് ഹാപ്പനിങ് ബഡി ബാ താഴെ പോ ഭക്ഷണം എടുക്കണ്ടേ ഇന്ന് സെയിലാണ് ബാ കം 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 ലെറ്റ്സ് ഗോ കം ഓൺ ബഡി കം 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 ബഡി ഓടി വാ ഓടി വാ കം 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 Okay, so നമ്മുടെ കുക്കിലി മെഡോവേഴ്സ് ഫോർ എ ഗ്രാൻഡ് ഫോസിന്റെ മെനു ആണ് As you can see, we've got all these great items. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എന്റെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ് But it's okay. Yes, I do have an order. Your token is 5. Oh, thank you very much. അയ്യോ എന്റെ പട്ടി പോയി. ബഡി ലിഫ്റ്റിൽ സ്റ്റക്ക് ആയി പോയി. ബഡി. ബഡി പോ പോ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ബഡി. വീ കൻ നോട്ട് ടച്ച്. ഓക്കേ. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നടത്തിയ ഈ ഒരു കുക്കിംഗ് എൻഡവറിലെ ടോക്കൺ എനിക്ക് കിട്ടി ഫുള്ളി പ്രൊഫഷണൽ സെറ്റപ്പ് ആട്ടോ ദാറ്റ് വാസ് ഞങ്ങളുടെ വെൽക്കം കമ്മിറ്റി ആൻഡ് ഇനി ഒരിക്കൽ കൂടി അവരുടെ പ്രൊഫഷണൽ മെനു കാണിച്ചു തരാം ടു മച്ച് ഭയങ്കര സെറ്റപ്പ് ഹൂ ഡിഡ് ദിസ് ഇതാരാ ചെയ്തേ ലിച്ചുവിടില്ല ഓക്കെ സോ ഇതാണ് ഞങ്ങളുടെ ബില്ലിംഗ് കൗണ്ടർ ആണോ ഞാൻ കാശ് കൊണ്ടൊന്നില്ല ഞാൻ എൻ്റെ ഓർഡർ കൊടുത്തിരുന്നു പക്ഷെ ബില്ല് മറന്നുപോയി കാശ് കൊണ്ടുവരാൻ മറന്നുപോയി ഞാൻ തരാം ഞാൻ സത്യം എടുത്ത് തരാം ഞാൻ ഭക്ഷണം കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ കൊണ്ടുതരാം പ്ലീസ് കടം തരുമോ എന്റെ ബില്ല് എത്രയായി ബില്ലെന്ന് പറയോ എന്റെ എത്രയാൾ റുപ്പീസിന്റെ ഓർഡർ ആണ് എന്റെ ഓർഡർ എന്തൊക്കെയാന്ന് പറ ഓർഡർ 1 ചിക്കൻ ബിരിയാണി 4 ചപ്പാത്തി ബട്ടർ ചിക്കൻ 1 ബട്ടർ പനീർ 1 സ്നാക്ക് ബോക്സ് വെജ് 1 ഓക്കേ കൂൾ ഓക്കേ സോ നൗ പ്ലീസ് ഞാൻ എടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ കാശ് തരാം ഇപ്പൊ തന്നെ ഞാൻ തരാം പ്ലീസ് നിങ്ങൾ ഈ ജീവിതത്തിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ ക്രെഡിറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ബിസിനസ് ഞാനാണ് ഫസ്റ്റ് കസ്റ്റമർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പരിപാടിയില്ല ഒരാൾ ഭയങ്കര ഗിംബലൊക്കെ പിടിച്ച് ഞാൻ കയ്യിൽ ഫോണും പിടിച്ച് പക്ഷെ അതാണ് കൂടുതൽ ആൾക്കാരെ കാണുന്നത് അത് കാണുന്നവർ എന്നെ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സോ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചത് ഞാനാണ് ആദ്യത്തെ കസ്റ്റമർ ഭയങ്കര വലിയ ഓർഡർ ആണ് എന്റെ താങ്ക് യു സോ മച്ച് ഇത് ഞങ്ങളുടെ കേട്ടേക്കർ ചേട്ടനാ ഹലോ പറഞ്ഞേ ചേട്ടാ എക്സ്പ്രഷൻ മാറ്റി ചിരിക്ക് ഹലോ പറ ഓക്കെ ബൈ സോ ദേർ യു ഗോ ഞങ്ങളുടെ ഓർഡർ ഞങ്ങളുടെ എന്റെ ഓർഡർ ആണ് ഞാൻ വാങ്ങിച്ച മുകളിലേക്ക് കാശ് എടുക്കാൻ പോവാണ് ഞാൻ ആക്ച്വലി ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് സോ താഴെ ആ സെയിലിൻ്റെ സെറ്റപ്പാണ് ഇവിടുന്ന് കാണുന്നത് വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂവിനൊക്കെ ആ 6 meters ഡിസ്റ്റൻസും അവർ വെക്കുന്നത് കാണാം 6 meters or 6 feet സോ സ്വീറ്റ് I've got the money. കാശ് കൊണ്ടുവന്നു ഇനി പോയി കൊടുക്കട്ടെ വീണ്ടും ഡബിൾ പണി Look at this. You're taking it back. Yeah. I got the money, yo. ഞാൻ കാശില്ലാതെ വന്നു അതുണ്ട് അതുണ്ട് ബാക്കിയുണ്ട് അയ്യോ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആളാ നേരെ ഡൊണേഷൻ
You know, I'm so proud of all these kids here. അവർ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് ഈ സെയിൽ നടത്തുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു കടയോ ഓഫീസോ ഓപ്പൺ ചെയ്താൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം ഈ ഒരു കോവിഡ് 19 സമയത്ത്. They've done all that. ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല ബിക്കോസ് ഇറ്റ്സ് ഇൻ മൈ അപ്പാർട്ട്മെന്റ്. ബട്ട് ചെക്ക് ദിസ് ഔട്ട്. എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട്. As you can see, സെർവ് ചെയ്യുന്ന എല്ലാവരും ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. They bought hair. Hair cap. And sale ne vendi nikkana ellarum nokku aa parnu oru distance maintain, which is really good. And look at the crowds. Ennen queue pidichu nirthi rendamathu vannalum queue nikkanam aadyam first customer aayathondu queue undirunnilla ipo pani kitti. It's okay, good good. Nokku floor la kaatu mask ok ittunda. That's so cool. Yeah, ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഐ ടെൽ യു ആർ സോ കേപ്പബിൾ ആൻഡ് സോ അമേസിംഗ്ലി, എന്താ പറയുക, ദേ ജസ്റ്റ് റെഡി ഫോർ ദ വേൾഡ്. യാ, ഞാനൊക്കെ എൻ്റെ 20+ വയസ്സ് ഓൾമോസ്റ്റ് ആവേണ്ടി വന്നു കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷെ ദീസ് ഗൈസ് ഒരു 10-15 ഇയേഴ്സിൽ തന്നെ സോ സോ ഫാബ്യുലസ്ലി കേപ്പബിൾ. ഐ എം സോ സോ ഇംപ്രസ്ഡ്. ഐ എം ബാക്ക്. 812. Oh my god, ഇത്രയും രൂപ ഡൊണേഷൻ ഒക്കെ കൊടുക്കുന്ന ആൾക്കാരോ? Very rich people. Yeah, yeah, very rich. Donation. They don't have balance right now. Don't want other donation. എന്റെ ബാലൻസ് എത്രയുണ്ട്? കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. 180. അത്ര ഉള്ളോ? 188 rupees from me. ശരിക്കും ഒരു പ്രൊഫഷണൽ കിച്ചൺ റൺ ചെയ്യുന്ന ഒരു എഫിഷ്യൻസിയോട് കൂടിയാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലെ കുട്ടികൾ ഈ ഒരു കുക്ക് ആലി ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഫാന്റാസ്റ്റിക്. യാ, 12th പഠിക്കുന്ന രണ്ടുപേരാണ്. വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഗിവിംഗ് ഇറ്റ് ടു സ്റ്റുഡൻറ്റ്സ്, എസ്പെഷ്യലി ബിക്കോസ് ഇപ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ്. ടി വി ഇവിടെ മുന്നിലുള്ളവർക്ക് കൊടുക്കാതെ അവിടെ സി എമ്മിന് കൊടുക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സന്തോഷമുള്ളതിനും. പക്ഷെ അത് ടൈം എടുക്കണം അവർക്ക് എത്തായിരിക്കും. മുന്നിലുള്ളവരെ കണ്ട് അവർക്ക് അർഹിച്ചവർക്ക് കൊടുക്കണം. ഇന്നത്തെ വളർന്നു വരുന്ന കുട്ടികളുടെ ചിന്താഗതിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആദ്യം നമ്മുടെ വീട്, പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ്, നമ്മുടെ കമ്മ്യൂണിറ്റി, ദെൻ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കേണ്ടത് എന്ന്. അവരുടെ ഈ ഒരു കുക്കാലയിലെ ഒരു ചിന്താഗതിയും അത് തന്നെയാണ്. സോ ഞാനിങ്ങനെ ഇവിടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവരടുത്ത് സംസാരിച്ച് നടക്കാണ്. കുറെ പേരൻസും ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്ത ആൾക്കാരും ഇവിടെ ഉണ്ട്. സോ കുറെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിന്റെ പുറകെ ആയിരുന്നു, ഇതിന്റെ പുറകെ തന്നെ ആയിരുന്നു. ഒരു രണ്ടാഴ്ചയായി പ്ലാനിംഗ് ഒക്കെ തുടങ്ങിയിട്ട്, വർക്ക് തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമായി. ഓക്കെ, എല്ലാരും നല്ല പണിയാ ചെയ്തത്, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിന് തലേരാത്രി ഫുൾ പ്രിപ്പറേഷൻസ് തുടങ്ങി. ഭയങ്കര വലിയ വലിയ വെസൽസ് ഒക്കെ വേണമല്ലോ, പാത്രങ്ങള് എല്ലാം നമ്മുടെ സാധാരണ വർക്കുകൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒരു ഡേ ബിഫോർ യെസ്റ്റർഡേ തുടങ്ങിയിട്ടുണ്ട്. ഇവര് സത്യം പറഞ്ഞാൽ 1 week മുമ്പ് ഇവര് എല്ലാത്തിന്റെ ട്രയൽ ചെയ്തു, ബട്ടർ ചിക്കന്റെ ട്രയൽ ചെയ്തു, ബിരിയാണിയുടെ ട്രയൽ ചെയ്തു. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് എത്തിയിട്ടാണ് ഇവര് വലിയതിലോട്ട് കയറിയത്. നമ്മുടെ ഏജിലുള്ള കുട്ടികൾ നമുക്കൊന്നും ആ ചിന്തയൊന്നും വന്നിട്ടില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ നല്ല പ്ലാനിങ് ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം, എങ്ങനെ മെനു ഉണ്ടാക്കണം, അത് ഭയങ്കര കോഓപ്പറേഷൻ ആണ്. മനസ്സിലായോ? എല്ലാവരും ഡിവൈഡ് ചെയ്ത് ചെയ്യും. ഒരാൾക്ക് ഏതാ ഒരാളുടെ ഹൈപ്പ് ഏതാന്ന് നോക്കി അവർ അവരവരെ സെക്ഷൻസ് എല്ലാവരും തീരുമാനിച്ച് ഓരോരുത്തർ ഓരോന്ന് ചെയ്ത് ഒരാള് മറ്റേ മെനു ഡിസൈഡ് ചെയ്യാനും ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യും. ഒരാള് ഓരോ ഡിഷസ് എല്ലാരും പലതരത്തിൽ സെറ്റ് ചെയ്തെടുത്ത് ഞാനെടുത്തു. ഇയാളുടെ ചെറുത് വരെ സൈനബ് ഈസ് എത്ര വയസ്സുണ്ട്? How old is your daughter? She is 9.5. ഗ്രൂപ്പിൽ ഏറ്റവും ചെറുത് 9.5 വയസ്സുള്ള her daughter. സാൻഡ്വിച്ചസ് അല്ലേ? ഓക്കെ, ഞാൻ ഓർഡർ ചെയ്യാം. ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു ലോക്ക്ഡൌൺ ടൈം, ഫുൾ കളിച്ച് നടക്കുന്ന പിള്ളേർ. സത്യം. അപ്പൊ അതൊന്ന് പോക്കിയെടുക്കാൻ ഉള്ള ഒരു ശ്രമമായിരുന്നു. അത് അവർ ഗുഡ് ജോബ് ആണ് ചെയ്തത്. ഗുഡ് ജോബ് ഇസ് വാട്ട് എവരിബഡി സേസ്. ഓസം. ചീത്തപ്പേര് നമ്മൾ ജസ്റ്റ് വെറുതെ കളിച്ച് നടന്ന് ഒരു ക്വാറന്റൈന് 2 months നമ്മൾ വെറുതെ കളിക്കായിരുന്നു. ഓരോ കളികൾ വികൃതി കുട്ടികളാണ്. വെരി ക്യൂട്ട് ചിൽഡ്രൻ. വെരി ക്യൂട്ട്. ഓവർകം ചെയ്യാൻ നമ്മൾ ചെറുക്കാൻ
ചീത്ത പേര് ഒറ്റ ദിവസത്തെ മാറ്റിയെടുത്തു. പറ്റുന്ന പിള്ളേരുണ്ടായിരുന്നു, അതെല്ലാം നമ്മള് മാറ്റി. ഇതൊരു തുടക്കമാണ്, ഇനി അങ്ങോട്ടേക്ക് ബിരിയാണി നമ്പർ 65 ബിരിയാണി, 65 ബിരിയാണി, 13 ചിക്കനും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി. 5 ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാനും എടുത്തു. ചിക്കൻ ഫ്രൈന്റെ കൂടെ ഞാൻ എന്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചിക്കൻ കഴുകല്. 18 ചിക്കൻ ഒറ്റ നിപ്പിൽ ഞാൻ കഴുകി. ശരിക്കും ശരിക്കും അത് കഴിഞ്ഞപ്പോ ശരിക്കും അഭിമാനം ചിക്കൻ കഴുകി ഒരു അഭിമാനം. അതിന്റെ വീഡിയോ ഞാൻ ഇതിലൂടെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ, ഫോണിലൂടെ. ടെക്നോളജി ഓണാണ്. അപ്പം മോഹിറ്റോ സക്സസ് ആണ്. അപ്പം മോഹിറ്റോ പോലെ ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞാൽ നാളത്തെ സെയില് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. എന്ത് തോന്നുന്നു, കരിക്കുപായസം അടിപൊളിയായിരിക്കും? ആൻഡ് ബട്ടർ ചിക്കൻ ആയിരിക്കും. എന്തായാലും കോൺഫിഡൻസ് അടിപൊളിയാണ് എല്ലാവരുടെയും. നാളെ രാവിലെയാണ് നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു ഡോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇവരിപ്പോ ഇവര് ഉള്ളിൽ അരിയാൻ തുടങ്ങി. എനിക്ക് കണ്ണൊക്കെ നരിഞ്ഞ് ഇപ്പൊ കരിയാൻ ഇപ്പൊ തുടങ്ങി. ഞാൻ ആദ്യം പറഞ്ഞു ഉള്ളി ഇപ്പൊ അരിയാൻ പാടില്ല, അരിയാൻ പാടില്ല. എനിക്ക് ഹെൽപ്പിന് അമ്മന് വന്ന്, അവരുടെ അമ്മനോട് പണി ചെയ്യുന്നു. ഞങ്ങൾ ജീവിതത്തില് എനിക്ക് ഇനി ഉള്ളേരിയൻ തന്നിറങ്ങള പാട്ട് വേണം. ചോറൊക്കെ റെഡിയായി വന്ന് വേവ് ഒക്കെ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഇനി ഒരു 10 മിനിറ്റും കൂടി ചിലപ്പോ വെക്കേണ്ടി വരും. ഇപ്പൊ നമ്മള് റെഡിയായി, ഡ്രസ്സൊക്കെ മാറി താഴത്തേക്ക് പോകാനുള്ള സെറ്റപ്പ്. ലാസ്റ്റ് ഫൈനൽ ആണ് ദം പൊട്ടിക്കൽ. നമ്മള് ദം പൊട്ടിക്കാൻ പോകുന്ന മെയിൻ സംഭവം അത്, ഇത് റൈസും മസാല നമ്മൾ വേറെ വേറെ ആക്കുന്നതാ. വിട്ടൂട് ഇളക്കണ്ട. നമ്മൾ ഇതേപോലെ 3 ചെമ്പ ഉണ്ടാക്കി. ഇത് ലാസ്റ്റ് ചെമ്പ് പൊട്ടിക്കുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മള് ദമ്മൊക്കെ പൊട്ടിച്ച് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ഇതായി. ചിക്കൻ ഫ്രൈ പൊരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. എന്താ ഇവിടെയും ഇപ്പൊ ഒരു 9:30 8 മണിയല്ലേ, 8:45 ഇതാ ഇവിടെ ഇനിയും ഉണ്ട്. ഇന്നലെ അരച്ച് വെച്ച ചിക്കൻ ഫ്രൈ പൊരിക്കുന്നതാണ്. ഇപ്പൊ ഒരു 8:45 അവിടെ ആയി. ഡോണ്ട് ഏകദേശം റെഡിയായി സിറ്റാവുന്നുണ്ട്. അവിടെ അമ്മ ഇരുന്ന് നൂഡിൽസ് ബോൾസ് ഒക്കെ ഇട്ടിക്കൊണ്ടിരിക്കാണ്. നൂറ്റാറാമത്തെ
ഡോണ്ടൊക്കെ പൊരിച്ച് സെറ്റായി. ഞാൻ ലാസ്റ്റ് ട്രിപ്പാണിത്. അവിടെ മൊത്തം ട്രിപ്പ് ചെയ്യാൻ തുടങ്ങിച്ചിരിക്കാം. ഓക്കെ, എല്ലാം സെറ്റ്. നമ്മള് ഡോണ്ടൊക്കെ പൊരിച്ച് ഇനി ചോക്ലേറ്റ് മുക്കുന്ന. എന്റെ മോനെ അങ്ങനെ വിഴുങ്ങാൻ പോകുന്നല്ലേ. എനിക്കിത് പിടിച്ചെടുക്കാൻ പറ്റുന്ന നോക്കട്ടോ. ഞാൻ റൂം എടുത്തത് വെച്ചോട്ടെ അസ്മി. അങ്ങനെ just delicately adonda mummy super ittad. Clean my house before you leave, I say. Do it. Oh, you're treating me like a slave. Yes you are. What about you? I'm a free girl. സർവീസ് കൗണ്ടർ ഭയങ്കര എഫിഷ്യൻ്റ്ലി അവർ മുന്നേറുകയാണ്. എല്ലാം ദേ ലൈക്ക് ടാഗ്ഡ് ഇറ്റ് വിത്ത് ഓർഡർ. ആണോ നിച്ചുവിന്റെ ആണോ? ഹൂ യു ഡിഡ് ദ ബോർഡ്? ബോർഡ് ചെയ്ത നിച്ചു ആണോ? എവരിതിങ് നിച്ചു, ഡ്രോയിങ് ഫുൾ നിച്ചു. നല്ല ഐഡിയ കൊടുക്കാം ഫോർ നിച്ചു. നിങ്ങളൊക്കെ കുക്കാലിയൻസ് ആണ്. ഈ വേർഡ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? മൈ ഗോഡ്, ടു മച്ച്. Don't forget to wash your hands. Alla, sanitize your hands. Come on. ഇന്നത്തെ കുട്ടികൾ ദേ അണ്ടർസ്റ്റാൻഡ് ബിസിനസ് സോ വെൽ. 10-11 വയസ്സിൽ ദാറ്റ് ഒരു സെയിൽ നടത്തുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ്സ് എത്രയാണെന്ന് അവർക്ക് അറിയണം. അതിനുവേണ്ടിയുള്ള കാൽക്കുലേഷൻസ് വരെ ചെയ്തിട്ടാണ് ഇവർ സെയിൽ നടത്തുന്നത്. ഒബ്വിയസ്ലി ഇറ്റ് ബി സക്സസ്ഫുൾ ബിക്കോസ് അത്രയും വെൽ പ്ലാൻഡ് ആയിരിക്കണമല്ലോ ടു മേക്ക് പ്രോഫിറ്റ്സ്. ആൻഡ് ദേ ഹാവ് പ്ലാൻഡ് ദിസ് ഫോർ ദ ലാസ്റ്റ് വീക്ക് സോ വെരി വെൽ ആൻഡ് ഇറ്റ്സ് അമേസിംഗ്. അതെ, അതെ, ഡൊണേഷൻ ആണോ സുനിൽ? എടാ കള്ള, look at his donation. നമ്മൾ ഒറിജിനലി ഡൊണേറ്റ് ചെയ്തതല്ല. എന്താ സൂസ് കള്ള? How much? 490. അത് ഫുൾ എടുത്തോ ബാക്കി ഡൊണേഷൻ. താങ്ക് യു സുനിൽ. എന്നെ ഇങ്ങനെ സൈഡ് നിർത്തിയാ മതി, ഞാൻ ഉണ്ടാക്കി തരാം. അത്യാവശ്യം എന്റെ കാശ് വാങ്ങിക്കുന്ന ശീലമുള്ളതുകൊണ്ട് വെരി ലുക്ക് അറ്റ് ദിസ് മണി, ദി ജോയ് ഓഫ് ദി ഗ്രീൻ. ഞാൻ പറഞ്ഞ പണി ചെയ്തിട്ട് കുറെ നാളായി. കാശ് എന്നെ വലിയൊരു പ്രശ്നമുണ്ട് എന്റെ ജീവിതത്തില്. ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. എന്താ വേണ്ടി? ടോമിയം സൂപ്പ്. അതൊരു വലിയ സാധനമല്ലേ? ഞാൻ ഞാൻ ചെയ്തു. ഞാൻ providing services. Providing services free of cost. Free, free. പക്ഷെ അത് കേൾക്കാൻ ഭയങ്കര മോശമായിട്ടുണ്ട്. ഐ ഡിലീറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ഗൈസ് ഫോട്ടോ പോയി റെഡി ആയി നിൽക്കോ. 1, 2, 3. Yay! Social distancing. Happiness. Everybody is dancing and jumping. എല്ലാവരും സന്തോഷം നോക്കൂ. They are also happy. Okay, go, go, post. Part it up. Oh, let's see you. Nammude appreciation dance aanu. Okay, we'll watch. Nammude... Hello.
ഷോ ചെയ്യുമ്പോഴും പാർട്ടി ചെയ്യുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും ഒക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊരു എക്സാമ്പിൾ ഞങ്ങളുടെ ഈ കുട്ടികൾ കാണിച്ചു തരും. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല കേട്ടോ, ബാക്കി ആരുടെയൊക്കെയോ. Very special aaya oru performance kaichavekkunu for all of you, so let's check that out. Ready? Yes. Aadyam thanne social distancing maintain cheyga. And 1 2 3 go. So this is njangalde Cookalians, njangalde Cookali team members. ഈ ഒരു അപ്പാർട്ട്മെന്റിലെ കുട്ടികൾ ഫ്രം 9 years to 18 years. നല്ലൊരു കൈഡി കൊടുക്കാം ഫോർ ദം. ആൻഡ് ഞങ്ങളുടെ അസോസിയേഷനിലെ ഭാരവാഹികൾ ഭാരവാഹികൾ ഭാരമുള്ള ആവികൾ ഞങ്ങളുടെ കുക്കാലിയൻസ് ആണ്. ഇവരൊക്കെ ഓൾ ദ കിഡ്സ് ഫ്രം ദ ഫ്ലാറ്റ് ഹൂ ഡൺ ദിസ് വണ്ടർഫുൾ ജോബ്. ഭയങ്കര പോസിംഗ് ആണ്, എങ്ങനെ പോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എക്സ്പേർട്ട്. റെഡി? So it's an exciting day for all of us at our apartment today, and adana karanam mattonnalla njangalde Cookali food sale nadathiya kuttigale inna aa 8 television sets St Mary's UP school inde headmistress ne kaimaran pogeyana. So I wanted to share those moments with all of you as well. Check it out guys. Hi, are you guys excited? Yes. Avaru nikkunathu avare hard work um dedication um nedikodutha avaru sondam undakiya cash kondu vaangicha 8 tv sets nu munnilana. So let's have a loud round of applause for all of you. And ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ അസോസിയേഷൻ മെമ്പേഴ്സ് ഇവിടെയുണ്ട്. അവരുടെ വലിയ രീതിയിലുള്ള സഹകരണം, അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാരുടെ സഹകരണമൊക്കെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ഫൈനലി സെൻറ് മേരീസ് യു പി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സെയിൻറ്റ് ആഗ്നസ് മാം ആൻഡ് മാനേജർ സർ ഞങ്ങളുടെ കൂടെയുണ്ട് ഈ ടെലിവിഷൻ സെറ്റ് സേറ്റ് വാങ്ങാൻ. പി ടി എ പ്രസിഡന്റ് ജിബിൻ സർ, അപ്പൊ ഇവരെല്ലാരും ഇവിടെ വളരെ സന്തോഷത്തോട് കൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ ചിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല, എല്ലാ മാസ്കിനകത്ത് ഇപ്പം കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. സോ ആർ വി റെഡി ടു ഡു ദിസ് ഗേൾസ് ബോയ്സ്? ലെറ്റ്സ് ഡു ദിസ്. ആൻഡ് ഇറ്റ്സ് ടൈം ടു ഹാൻഡ് ഓവർ ദ ടി വി സെറ്റ്. സോ നമ്മളുടെ അപ്പാർട്ട്മെന്റിലെ കുട്ടികൾ, ഡു യുവർ ബിറ്റ്, കം ഓൺ. ആൻഡ് ബാക്കി എല്ലാവരും നന്നായി കഴിച്ചു. That's the third set. Okay, Priya, kutiyare, nashartakale, valiyum santoshamundu ingane oru parivadi aashasam cheyidu ningal nadappilakkiyathu. Pradeshi, ningale sambandhichathollam ningale parisrama phalamaanu. Adinte phalam avarkku kutikalkku kittunnu. Valare nalla kaaryam. Kaaranam innippo nammal saadharana gathiyil kaanunnathu nammal ellavarum nammilekku thanne thiriyunna oru avasthayanu. പുറത്തേക്ക് പോകുന്ന അവസ്ഥ കുറവാണ്. പക്ഷെ അതിനൊക്കെ ഒരു ഇത് ഇതാണ് ഇത് ഇതിലൂടെ നിങ്ങളുടെ പ്രവർത്തിയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് അതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും, എല്ലാവർക്കും നല്ല മാതൃകയായിരിക്കും, അതിന് നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, ഈ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത്. മനോരമ ന്യൂസ് ഈ കാര്യം കേട്ടിട്ട് ഇവിടെ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യാനും ഇത് കാണാനും വന്നിട്ടുണ്ട്. ഒരു ഫണ്ട് റേസിങ് പ്രോഗ്രാം ആയിരുന്നു, അത് വളരെ നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ വിജയിച്ചു. അതിൻ്റെ ഫണ്ട് നമ്മൾ ഗവൺമെൻറ് മേരി യു പി സ്കൂളിൽ നമ്മൾ കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഗവൺമെൻറ് സ്കൂൾസിൽ നമുക്ക്
പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിരുന്ന നമ്മൾ കുറേ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം അച്ചീവ് ചെയ്തത്. സോ വി ഓൾ ആർ റിയലി റിയലി ഹാപ്പി. സോ ഈ 8 ടി വി സെറ്റ്സ് ലഭിക്കുന്ന കുട്ടികളുടെ ഒരു ലിസ്റ്റ് ഇവിടെ ഓൾറെഡി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ അർഹരായ 8 കുടുംബങ്ങൾക്കാണ് ഈ ടി വി സെറ്റ്സ് പോകുന്നത്. വെർച്വൽ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ലാപ്ടോപ്പ് ടി വി ചാലഞ്ച് ഇപ്പോൾ കേരളം ഒട്ടാകെ നടക്കുകയാണ്. അതിനൊരു ചെറിയ ഭാഗമാവാൻ പറ്റിയത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് ഈ കുട്ടികളുടെ ഈ ഇനിഷ്യേറ്റീവ് കാരണമാണ്. സോ വി ആർ റിയലി റിയലി പ്രൗഡ് റൈറ്റ് നൗ. ടെലിവിഷൻ സെറ്റ്സ് ഒക്കെ ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെന്റിലെ കിഡ്സ് ഹാൻഡ് ഓവർ ചെയ്തു ടു സെയിന്റ് മേരീസ് യു പി സ്കൂൾ നെക്സ്റ്റ് ടു അവർ അപ്പാർട്ട്മെന്റ്. വളരെ ഭംഗിയായി ആ ചടങ്ങ് നടന്നു. അത് കവർ ചെയ്യാൻ മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടേഴ്സും വന്നിരുന്നു. സോ ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ വെരി വെരി ഹാപ്പി ഡേ ആൻഡ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ബൈ ദ കിഡ്സ്. സോ പ്രൗഡ് ഓഫ് ദം വൺസ് അഗൈൻ. എനിക്കിന്ന് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ടി വി കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ട് വരുക. സോ ഞങ്ങൾ 4-4 സ്പ്ലിറ്റ് ചെയ്താൽ പോയെ. സോ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ എന്ത് ദൈവം ഞങ്ങൾ എന്ത് അനുഗ്രഹിച്ചു എന്നും നമുക്കത് അറിയണമെങ്കിൽ നമ്മൾ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങൾ പോയപ്പോൾ അവിടെ പിള്ളേർ ഒരു കൊച്ചു ചോദിക്കുക, ഇത് ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണോ ശരിക്കും? ലൈക്ക് അവർ എന്താ അവർ പറയുക, ഇത്രയും നാളും ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളും ഫെസിലിറ്റീസും ഒന്നും ഉണ്ടായില്ല. നമ്മളത് കൊടുത്തപ്പോൾ നമ്മുടെ മനസ്സിനും എന്തോ ഇത് വന്ന പോലെ, അവർക്കും എന്തോ അവരുടെ കണ്ണൊക്കെ കാണുന്നവർ ഭയങ്കര ഹാപ്പിയായി. നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു മീല് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലേ? നമ്മൾ എന്തോരം പ്രിവിലേജ്ഡ് ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ എന്തിനൊക്കെ കാശ് വേറെ കളയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടി മറ്റേ ഗ്രൂപ്പിൽ പോയ ഫിദയും നിഹാൽ ചേട്ടനും സേനുവും നമ്രയും അസ്മിയൊക്കെ അവർ പറയാം, അവരൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു അപ്പച്ചനോ ആർക്കോ ക്യാൻസർ ആയിരുന്നു. അവരെല്ലാവർക്കും അവർക്കുള്ള ഒരു 4 എന്തോ ഐറ്റംസേ ഉള്ളൂ. അവരത് മുറിച്ച് അവർക്ക് കൊടുക്കാൻ നോക്കുക. സോ അവർക്കുള്ളത് നമുക്ക് തരാൻ നോക്കുക. നമുക്ക് എന്തുകൊണ്ടൊരു നമ്മളെല്ലാം ഫ്ലാറ്റിലുള്ള എല്ലാവരും ഒരു ഇത്തിരി ഒരു കുറച്ച് എമൗണ്ട് ഇടുകയാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് നാളത്തേക്കുള്ള ഫുഡോ ഫെസിലിറ്റീസോ കൊടുക്കാൻ പറ്റും. സോ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നും, നമ്മൾ ചെയ്യുന്ന ചെറിയ ഡിഫറൻസ് ചെറിയ കാര്യങ്ങളാണ് ഒരു വലിയ കാര്യമാക്കി മാറ്റുന്നത്. സോ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ പറയണം. നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകും നമ്മൾ ഓരോ വീട്ടിൽ പോയത് കൊടുക്കുമ്പോൾ അവരുടെ ഹാപ്പിനെസ് സന്തോഷം. നമ്മൾ ഇത്രയും പ്രിവിലേജ് ആണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു 100 ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കണില്ല. സോ നമ്മളങ്ങനെ ജീവിച്ച് നോക്കണം, എന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. നമ്മളിപ്പോൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അയ്യോ എന്നൊക്കെ പറയും, പക്ഷേ അവരുടെ ലൈഫാണത്, അവരതിനായിട്ടാണ് ജീവിക്കുന്നത്. എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇനി സത്യം പറയാലോ ചെയ്യണം. നമ്മൾ ഈ കാശ് നമ്മൾ ഉപയോഗിക്കേണ്ടപ്പോൾ ഉപയോഗിക്കണം, അല്ല വേണ്ടാത്തതിന് നമ്മൾ കളയുന്നതിന് പകരം ഇതുപോലത്തെ ഉള്ളവർക്ക് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അനുഗ്രഹവും കിട്ടും, അവർക്കും അതിനുള്ള ഇത് കിട്ടും, അവർക്ക് നല്ല കഴിവും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പിള്ളേർക്കായിരിക്കും. സോ ഞാൻ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം. സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഐ ജസ്റ്റ് വാണ്ട് ടു സേ വൺ തിങ്, ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ ആൻ അപ്പാർട്ട്മെന്റ് ഓർ എ റെസിഡൻസ് കോളനി ഓർ ഇഫ് യു ഹാവ് എ സ്ട്രോങ് നെയ്ബർഹുഡ് റൈറ്റ്, എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരു നെയ്ബർഹുഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇങ്ങനത്തെ വണ്ടർഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ എക്സിബിഷൻസ് കുക്ക് സെയിൽസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാം. ഓൾ യു ഹാവ് ടു ഡു ഇസ് ടേക്ക് ദി ഇനിഷ്യേറ്റീവ് ആൻഡ് അതൊന്ന് തുടങ്ങിക്കിട്ടിയാൽ വളരെ മനോഹരമായ ഒരു ഇവൻ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവർക്കും യുനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ബോണ്ട് കൂട്ടാനുള്ള ഒരു നിമിഷമായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കോസിന് ആ ജനറേറ്റ് ചെയ്ത ഫണ്ട്സ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാനും പറ്റും. ഈ ഒരു സമയത്ത് എല്ലാവർക്കും പ്രശ്നങ്ങളാണ്, കുറേ ഇഷ്യൂസ് ഉണ്ട്, ഇക്കണോമിക്കലി എല്ലാം വീക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി ആൾക്കാർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ആ സഹായം നമ്മളുടെ വീട്ടിൽ നിന്നും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും തന്നെ തുടങ്ങുകയാണെങ്കിൽ നത്തിങ് മോർ ബ്യൂട്ടിഫുൾ അബൌട്ട് ഇറ്റ് റൈറ്റ്. വെൽ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ഗോട്ട് ഫോർ യു ടുഡേ. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ടുഡേ ഐ ആം ഫീലിംഗ് വെരി വെരി ഹാപ്പി ആൻഡ് വെരി വെരി ബ്ലെസ്ഡ്. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ബൈ.